കേരളയിലും ബുള്ളറ്റ് ട്രെയിനുമൊക്കെ ഏവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? കേരളയിലും ബുള്ളറ്റ് ട്രെയിനുമൊക്കെ ഇടത് സർക്കാർ പരമാവധി പരിശ്രമിച്ചു. കോൺഗ്രസുകാരും ബി ജെ പിക്കാരും കൂടുതൽ ഒന്നിക്കാൻ ഇത് കാരണമായി എന്നത് കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ ദുരന്തം 2023. അവരൊന്നിച്ച് ആ സ്വപ്ന പദ്ധതിയെ തലകുത്തന് മറിച്ചിട്ടു. ഇപ്പോൾ കണ്ടോ, മുംബൈ അലഹബാദ് ഇടനാഴിയിൽ അടുത്ത വർഷം ബുള്ളറ്റ് ട്രെയിൻ ബി ജെ പി യാഥാർത്ഥ്യമാക്കുന്നു. എന്തിന്? ചെന്നൈ ബാംഗ്ലൂർ ബുള്ളറ്റ് ട്രെയിൻ ഉടൻ വരുന്നുണ്ട്. അപ്പോഴും ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് എത്താൻ എടുക്കും 12 മണിക്കൂറെങ്കിലും. എന്നാൽ ഇനിയും കോബി സഖ്യത്തെ പേടിച്ചിരുന്നാൽ കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന് സർക്കാരിനറിയാം. ഇനി കേരളത്തിന് വേണ്ടത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട 2 വികസന പദ്ധതികളാണ് അങ്കമാലി എരുമേലി ശബരി പാതയും എരുമേലി ശബരി വിമാനത്താവളവും. പല കാരണങ്ങളാൽ വൈകുന്ന ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന തീർത്ഥാടകർക്കും അല്ലാത്തവർക്കും സൗകര്യപ്രദവും എളുപ്പത്തിലുള്ളതുമായ യാത്രാ സംവിധാനങ്ങൾ എന്ന നിലയിലാണ് ഇവ രണ്ടും ആവിഷ്കരിച്ചതെങ്കിലും പല കാരണങ്ങളാൽ വൈകി. ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് റെയിൽപാതയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചത്. 100-ലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള ശബരിപാതയിൽ 7 കിലോമീറ്റർ ട്രാക്കും ഓരോ സ്റ്റേഷനും മേൽപ്പാലവുമാണ് പൂർത്തിയാക്കാനായത്. ആകെ 14 സ്റ്റേഷനുകളുള്ളത്. പിന്നീട് റെയിൽവേ അലംഭാവം കാട്ടിയതിനാൽ പ്രവർത്തനം മുന്നോട്ട് പോയില്ല. 4 വർഷം മുമ്പ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പ്രവർത്തനങ്ങൾ റെയിൽവേ മരവിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ പണിയാരംഭിക്കുമ്പോൾ 3,810 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. ഈ തുകയ്ക്ക് പണി പൂർത്തിയാക്കാനാകുമോ എന്ന് സംശയമാണെങ്കിലും പദ്ധതി സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് ശബരിമല വികസനത്തിന് അത്യാവശ്യമാണെന്നതിനാൽ യാഥാർത്ഥ്യമാക്കുന്നതിന് എന്ത് ബാധ്യത എന്ത് കഷ്ടപ്പാട് വഹിക്കുന്നതിനും സംസ്ഥാനം സന്നദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ പദ്ധതി ചെലവിൻ്റെ പകുതി വഹിക്കുന്നതിനുള്ള സന്നദ്ധത പോലും കേരളം അറിയിച്ചു. 2021 സംസ്ഥാന ബജറ്റിൽ 2,000 കോടി രൂപ കിഫ്ബി വഴി അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചു. എങ്കിലും കേന്ദ്രം വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ വെറും 100 കോടി രൂപ അനുവദിച്ചു. 3,810 കോടി രൂപ എസ്റ്റിമേറ്റ് ഉള്ളപ്പോഴാണ് ഈ വെറും 100 കോടി രൂപ. സംസ്ഥാനം പിന്നീട് ബജറ്റിൽ തുക നീക്കിവെക്കുകയും സന്നദ്ധത പ്രഖ്യാപിക്കുകയും ചെയ്തുവെങ്കിലും റെയിൽവേ ആയതിനാൽ കേന്ദ്രമാണ് ഈ നടപടികളൊക്കെ കൈക്കൊള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ ഒന്നും മുന്നോട്ട് പോയില്ല. പകരം പദ്ധതി ചെലവ് പങ്കിടുമെന്ന് രേഖാമൂലമുള്ള ഉറപ്പ് നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം കത്ത് നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ മുൻകൈയിൽ നടക്കേണ്ട പല വികസന പ്രവർത്തനങ്ങളുടെയും സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിൽ കേരളം വളരെ അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കാറുള്ളത്. ദേശീയ പാതാ വികസനം ഇവിടെ സാധ്യമാകുന്നത് തന്നെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ബാധ്യത കൂടി വഹിച്ചുകൊണ്ട് കേരളം കാട്ടുന്ന ഉത്തരവാദിത്വ ബോധമാണ്. ശബരിപാതയുടെ കാര്യത്തിലും സംസ്ഥാനം ആ ഉത്തരവാദിത്വം കാട്ടുമെന്ന് വീണ്ടും കേന്ദ്രത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേന്ദ്രം അത് കാണണം. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോഴുള്ള ഒരു ഗിമ്മിക്കായി ഇതിനെ കേന്ദ്രം മാറ്റരുതേ എന്നാണ് അഭ്യർത്ഥന. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നാഴികക്കല്ലാകുന്ന മറ്റൊന്നാണ് വിമാനത്താവള നിർമ്മാണം. ഇതിനായി കോട്ടയം ജില്ലയിലെ എരുമേലി സൗത്ത് മണിമല വില്ലേജുകൾ ഉൾപ്പെട്ട 2,570 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച് നടപടികൾ ആരംഭിച്ചിരുന്നു. ഒന്നാം ഘട്ടമായ ബെലിവീഴ് സച്ചിൻ്റെ കൈവശമുള്ള 2,263 ഏക്കർ ചെറുവള്ളി എസ്റ്റേറ്റും സമീപത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ 260 ഏക്കർ എസ്റ്റേറ്റും ഏറ്റെടുക്കും. സിയാൽ മോഡലിൽ ഒരു കമ്പനി രൂപീകരിച്ചാണ് ഈ വിമാനത്താവള നിർമ്മാണത്തിന് ആവശ്യമായ തുക സമാഹരിക്കുന്നത്. 3,000 കോടി രൂപ സമാഹരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം. 3.5 കിലോമീറ്റർ ദൈർഘ്യമേറിയ റൺവേ, എയർപോർട്ട് ഓഫീസ് എന്നിവയുടെ നിർമ്മാണം സംബന്ധിച്ചും പ്രാഥമിക ധാരണകളായി. വീട് നഷ്ടപ്പെടുന്നവരെയും ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റിലെ 300 ജീവനക്കാരെയും മാത്രം പുനരധിവസിപ്പിക്കേണ്ടി വരും. വിമാനത്താവള നിർമ്മാണ ജോലികളിൽ അവരെ ഉൾപ്പെടുത്തുകയും പിന്നീട് സാധ്യതയ്ക്കനുസരിച്ച് ജോലി നൽകുകയും ചെയ്യും. സ്ഥലമേറ്റെടുത്താൽ 3 വർഷം കൊണ്ട് വിമാനത്താവളം പൂർത്തിയാക്കി 2028 വിമാനം ഇറക്കാനാണ് ലക്ഷ്യം. ശബരിമലയിൽ വിമാനത്താവളം വേണമെന്ന ആവശ്യത്തിന് ദശകങ്ങളുടെ പഴക്കവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യവുമാണ്. LDF സർക്കാർ കണക്കാക്കുന്നത് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ ജനവാസ ഭൂമി ഒഴിപ്പിച്ച് ഏറ്റെടുക്കേണ്ടെന്ന അനുകൂല സാഹചര്യമാണ്. ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അംഗീകരിക്കുകയും കേന്ദ്ര സിവിൽ വ്യോമയാന പരിസ്ഥിതി മന്ത്രാലയങ്ങളുടെ സാങ്കേതിക അനുമതി ലഭ്യമാകുകയും ചെയ്തു തുടങ്ങി. ഇതെല്ലാം കൊണ്ട് ഒരു നിശ്ചിത സമയത്തിനകം തന്നെ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് സാധിക്കുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ. അതിന് കേന്ദ്രത്തിൻ്റെ ശക്തമായ പിന്തുണ യഥാസമയം വേണം. ശബരിപാതയുടെയും വിമാനത്താവളത്തിൻ്റെയും പൂർണ്ണത ആഗ്രഹിക്കുന്ന മലയാളികളുടെ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ അടക്കം സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്നാണ് ഏവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.